കൊച്ചി കോർപ്പറേഷൻ 63-ാം ഡിവിഷൻ ഗാന്ധിനഗറിൽ സി പി എമ്മിലെ ബിന്ദു ശിവൻ വിജയിച്ചു. യു ഡി എഫ് സ്ഥാനാർത്ഥി പി ഡി മാർട്ടിനെ 687 വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. ആകെയുള്ള 5 ബൂത്തിൽ 4 ബൂത്തിലും എൽ ഡി എഫ് ലീഡ് ചെയ്തു. കൊച്ചി കോർപ്പറേഷൻ 63-ാം ഡിവിഷൻ ഗാന്ധിനഗറിൽ സി പി ഐ എമ്മിലെ ബിന്ദു ശിവൻ വിജയിച്ചു. യു ഡി എഫ് സ്ഥാനാർത്ഥി പി ഡി മാർട്ടിനെ 687 വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. ആകെയുള്ള 5 ബൂത്തിൽ 4 ബൂത്തിലും എൽ ഡി എഫ് ലീഡ് ചെയ്തു. 5-ാം ബൂത്തിൽ മാത്രമാണ് യു ഡി എഫിന് ലീഡ് ചെയ്യാനായത്. ആദ്യമായി എൻ്റെ പ്രിയ ഗാന്ധിനഗർ നിവാസികൾക്ക് നന്ദി പറയുന്നു. ഞാൻ എന്നും അവരോടൊപ്പം ഉണ്ടാവും. പിന്നെ ശിവൻചേട്ടൻ ചെയ്തു വെച്ച വികസന പ്രവർത്തനങ്ങൾ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. ആരാധനയായ മേയർ എല്ലാം നമ്മുടെ വിജയത്തിൻ്റെ പിന്നിലുണ്ട്. എന്നും ഞാൻ ഇവരോടൊപ്പം, ഇവരിൽ ഒരാളായി. പാർട്ടിയുടെ വിജയമാണ്. അതുമാത്രം ഒരുപാട് കുപ്രചാരണങ്ങൾക്ക് ഞങ്ങൾ മറുപടി പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ. അതിൻ്റെ വിജയമാണ്. ശിവൻചേട്ടൻ ചെയ്തു വെച്ച കുറേ കാര്യങ്ങളുണ്ട്, അത് മുന്നോട്ട് കൊണ്ടുപോകും. പിന്നെ ഇതിൻ്റെ പ്രധാന കോളനികളാണല്ലോ നമ്മുടെ ഈ ഡിവിഷനിൽ, അതിൻ്റെ പുനരധിവാസം, പി ആൻഡ് ഡി കോളനി, കമ്മട്ടിപ്പാടം, ഇതിൻ്റെയൊക്കെ പുനരധിവാസം. ഇതിൻ്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 6 മാസത്തിനകം അവരെ അങ്ങോട്ട് മാറ്റി താമസിപ്പിക്കും. കൗൺസിലറായിരുന്ന സി പി ഐ എമ്മിലെ കെ കെ ശിവൻ അന്തരിച്ചതിനെ തുടർന്നുണ്ടായ ഒഴിവിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. കഴിഞ്ഞ തവണ 115 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലായിരുന്നു എൽ ഡി എഫ് ജയം. കെ കെ ശിവന്റെ ഭാര്യയും മുൻ തിരുവാങ്കുളം പഞ്ചായത്ത് പ്രസിഡന്റുമാണ് ബിന്ദു ശിവൻ. ഈ ഗാന്ധിനഗർ 63-ലെ ജയം ചുരുക്കി പറഞ്ഞാൽ പണാധിപത്യത്തിനെതിരായ ഒരു ജനങ്ങളുടെ ജനാധിപത്യത്തിൻ്റെ വിജയമാണ്. കാരണം പി ഡി മാർട്ടിൻ ജയിച്ചു കഴിഞ്ഞാൽ മേയറാകും എന്ന നിലയിലുള്ള ഒരു പ്രചരണമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത്. അതിന് ജനങ്ങൾ വളരെ കൃത്യമായി കഴിഞ്ഞ 10 മാസക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം ഈ ജനങ്ങൾക്ക് നൽകിയ ഒരുപാട് വിശ്വാസങ്ങൾ അർപ്പിച്ച പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായ വിധിയെഴുത്താണ്. മറ്റൊന്ന് പണാധിപത്യമല്ല ഈ നാട്ടിലെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത്, ജനാധിപത്യമാണ്. കഴിഞ്ഞ 6 മാസക്കാലമായി ഈ പണം ഉപയോഗിച്ചുകൊണ്ട് ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ കഴിയുമെന്ന് വിചാരിച്ച കോൺഗ്രസിനും അതോടൊപ്പം തന്നെ വ്യക്തിപരമായും ആ സ്ഥാനാർത്ഥിക്കും ഏറ്റ ഒരു ജനങ്ങൾ കൊടുത്ത ഏറ്റവും വലിയ പ്രഹരമാണ് ഈ 63-ലെ ഇടതുപക്ഷ ജനാധിപത്യയുടെ മുന്നണിയിലൂടെ കോൺഗ്രസിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. 8032 വോട്ടർമാരാണ് ഡിവിഷനിലുള്ളത്. യു ഡി എഫിനായി കഴിഞ്ഞ വട്ടവും പി ഡി മാർട്ടിനായിരുന്നു മത്സരിച്ചത്. ഇവിടെ വേറെ ആരും എങ്ങനെയൊക്കെ പരിശ്രമിച്ചു കഴിഞ്ഞാലും പണം മാറി എറിഞ്ഞാലും വിജയിക്കാൻ പോകുന്നില്ല. അതിനുള്ള തെളിവാണ് ഇപ്പോൾ ഇവിടെ കാണുന്ന നമ്മുടെ 106-ൽ നിന്നും 697 വോട്ടായി വർദ്ധിച്ചത്. പണാധിപത്യമായിരുന്നു നമ്മളിവിടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കോൺഗ്രസിൽ നിന്ന് കണ്ടിരുന്നത്. അത് ജനാധിപത്യത്തിലൂടെ നമ്മൾ ഈ ഡിവിഷൻ നിലനിർത്തിയെന്ന് മാത്രമല്ല, വൻ ഭൂരിപക്ഷത്തോട് ശിവൻ സാഹ തുടങ്ങി വെച്ച ആ പ്രവർത്തനങ്ങൾക്ക് ഒരു പുനർജീവൻ നൽകിയിരിക്കുകയാണ്. നമ്മൾ ബിന്ദു ശിവനിലൂടെ വന്നിരിക്കുന്നത് വൻ വിജയമായിരിക്കും എന്ന് തന്നെ ഞങ്ങൾക്ക് ശുഭപ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം ശിവൻചേട്ടനെ ആർക്കും മറക്കാൻ സാധിക്കില്ല. അതിൻ്റെ ഒരു ഒന്നാന്തരം തെളിവാണ് ഇപ്പോഴേ കിട്ടിയിരിക്കുന്ന ഈ വൻ ഭൂരിപക്ഷം. എൽ ഡി എഫ് ഇവിടെ എന്തായാലും ഈ സീറ്റ് ഉറപ്പിക്കും, ഞങ്ങൾ ഉറപ്പിച്ചിരിക്കും. ഞങ്ങൾ വൻ ഭൂരിപക്ഷത്തോട് ജയിക്കും എന്നുള്ളത് ഉറപ്പായിരുന്നു ഞങ്ങൾക്ക്. ഉറപ്പുണ്ട്, ഞങ്ങൾക്ക് വളരെയധികം ഉറപ്പുണ്ട്. ശിവനാണെങ്കിൽ ഞങ്ങളുടെ ഏറ്റവും വലിയ സുഹൃത്തായിരുന്നു. അതിലുപരി കൗൺസിലറായതിനു ശേഷവും സുഹൃത്ത് തന്നെ. സുഹൃത്ത് അവിടെ എല്ലാം അവിടുത്തെ 6 മണിയെന്ന് പറഞ്ഞ സമയം ഉണ്ടെങ്കിൽ പുള്ളി അവിടെ എല്ലാവിടെ വീടുകളിൽ സുഖമില്ലാതെ കിടക്കുന്ന വ്യക്തികളുടെ വീടുകളിലും കയറിയിരിക്കും. അവർക്ക് വേണ്ട നിർദ്ദേശം കൊടുക്കും. അവർക്ക് വേണ്ട മരുന്ന് ഭക്ഷണം എന്താണെന്ന് വെച്ചൊക്കെ എത്തിച്ചിരിക്കുകയാണ്. അതാണ് ശിവസഹം. ഒരു ബൂത്തിൽ പോലും പുറകിലേക്ക് പോകാതെ മുഴുവൻ ആളുകളുടെയും പിന്തുണ നേടിക്കൊണ്ടാണ്. അതിന് ഏറ്റവും വലിയൊരു ഇത് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ മേയറുടെയുള്ള ജനങ്ങളുടെ പിന്തുണയും കൂടി ഉണ്ട് എന്നാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ ഗാന്ധിനഗറിൽ ഉണ്ടായിരുന്ന ക്ഷീണം, ആ ക്ഷീണം മാറ്റിയെടുക്കാൻ സംഘടനാപരമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതൊരു വലിയ വിജയമാണ്. അതുപോലെ തന്നെ ഈ സീറ്റ് നിലനിർത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു മറ്റൊരു വിജയം. മറ്റൊന്ന് അപ്പുറത്ത് മത്സരിച്ച സ്ഥാനാർത്ഥിയുടെ വൻ പണക്കൊഴുപ്പും അതുപോലെ തന്നെ അഹങ്കാരത്തിനും കിട്ടിയ തിരിച്ചടിയാണ് ഞങ്ങളുടെ ഈ വിജയം. ബി ജെ പിക്കായി പി ജി മനോജ് കുമാർ മത്സരിച്ചു. 2 അംഗങ്ങളുടെ മരണത്തെ തുടർന്ന് നിലവിലെ കോർപ്പറേഷൻ കൗൺസിലിൽ അംഗസംഖ്യ 72. ഇതിൽ പകുതി അംഗങ്ങളുടെ പിന്തുണ എൽ ഡി എഫിനുണ്ട്. ബി ജെ പിക്ക് 4 അംഗങ്ങളാണുള്ളത്. ബാക്കി 32 അംഗങ്ങളുടെ പിന്തുണ മാത്രമാണ് യു ഡി എഫിന് അവകാശപ്പെടാനുള്ളത്. മിനി ആർമേനോൻ അന്തരിച്ച ഒഴിവിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട്. യു ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റായിരുന്ന എറണാകുളം സൗത്ത് ഡിവിഷനിൽ നിന്നാണ് ബി ജെ പിയുടെ മിനി ആർമേനോൻ വിജയിച്ചത്.